പ്രിയപ്പെട്ട കുട്ടികളെ, NMMS-ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നന്നായി ശ്രദ്ധിക്കുക. NSS-ൻ്റെ ആദ്യ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചതാരാണ്? കെ കെളപ്പൻ. NSS-ൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് കെ കെളപ്പൻ. NSS-ൻ്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. NSS-ൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് കെ കെളപ്പൻ. NSS-ൻ്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്ന് വിശേഷിക്കപ്പെട്ട നേതാവാരെ? ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്ന് വിശേഷിക്കപ്പെട്ട നേതാവാണ് കെ കേളപ്പൻ. ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്ന് വിശേഷിക്കപ്പെട്ട നേതാവാണ് കെ കേളപ്പൻ. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ കേരളത്തിലെ ആദ്യ സത്യാഗ്രഹിയായി തിരഞ്ഞെടുത്തതാരെ? കെ കേളപ്പൻ. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ ആദ്യ സത്യാഗ്രഹിയായി തിരഞ്ഞെടുത്തത് കെ കേളപ്പനെയാണ്. ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹകാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവാണ് കെ കേളപ്പൻ. ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ നിരാഹാരം അവസാനിപ്പിച്ച നേതാവ് കെ കേളപ്പനാണ്. ഗാന്ധി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതും കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. കേരളത്തിൽ കെ കേളപ്പൻ നയിച്ച ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ അദ്ദേഹം ഉൾപ്പെടെ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? കേരളത്തിൽ കെ കേളപ്പൻ നയിച്ച ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ അദ്ദേഹം ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 32. കെ കേളപ്പൻ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എവിടെ വെച്ചാണ്? പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. എവിടെ വെച്ച്? പയ്യന്നൂർ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? അതും കെ കേളപ്പനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു കേളപ്പൻ. എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു മന്നത്ത് പത്മനാഭൻ. രണ്ടും മാറാതെ ശ്രദ്ധിക്കുക. പത്മശ്രീ നിരസിച്ച മലയാളിയാണ് കെ കേളപ്പൻ. പത്മശ്രീ നിരസിച്ച മലയാളിയും കെ കേളപ്പനാണ്. കെ കേളപ്പൻ ഏത് പത്രത്തിൻ്റെ മുഖ്യപത്രാധിപരായിരുന്നു? മാതൃഭൂമി. മാതൃഭൂമിയുടെ മുഖ്യ പത്രാധിപരായിരുന്ന സ്വതന്ത്ര സമര സേനാനിയായിരുന്നു കെ കേളപ്പൻ. തിരുനാവായയിൽ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ച നേതാവാരാ? കെ കേളപ്പനാണ്. തിരുനാവായയിൽ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ച നേതാവും കെ കേളപ്പനാണ്. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ എന്ന് അഭിപ്രായപ്പെട്ടതും കെ കേളപ്പൻ തന്നെയാണ്. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ എന്ന് അഭിപ്രായപ്പെട്ടതും കെ കേളപ്പൻ തന്നെയാണ്. കെ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് 1990 ആഗസ്റ്റ് 24. കെ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 1990 ആഗസ്റ്റ് 24. അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം നയിച്ച നേതാവാരെ? കെ കേളപ്പൻ. അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം നയിച്ചതും കെ കേളപ്പൻ തന്നെയാണ്. കേളപ്പൻ മഹാനുഭാവൻ എന്ന ജീവചരിത്രം രചിച്ചതാരെ? കേളപ്പൻ മഹാനുഭാവൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് പ്രൊഫസർ സി കെ മൂസദാണ്. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ, ഉരുൾപൊട്ടൽ എന്നിവ ഉൾപ്പെട്ട ചെറിയ ഒരു കാര്യങ്ങളാണ് മാത്രമേ പറയുന്നുള്ളൂ. വെണ്ണിയാനി ഉരുൾപൊട്ടൽ നടന്നത് ഇടുക്കി ജില്ലയിൽ 2001. വെണ്ണിയാനി ഉരുൾപൊട്ടൽ നടന്നത് ഇടുക്കി ജില്ലയിൽ 2001. ചീയപ്പാറ ഉരുൾപൊട്ടൽ നടന്നത് 2013 ഇടുക്കി ജില്ലയിലാണ്. പുല്ലൂരമ്പാറ ഉരുൾപൊട്ടൽ നടന്നത് 2012 കോഴിക്കോട് ജില്ലയിലാണ്. പെട്ടിമൂടി ഉരുൾപൊട്ടൽ നടന്നത് 2020 ഇടുക്കി ജില്ലയിലാണ്. പെട്ടിമൂടി ഉരുൾപൊട്ടൽ നടന്നത് 2020 ഇടുക്കി ജില്ലയിലാണ്. കവളപ്പാറ ഉരുൾപൊട്ടൽ നടന്നത് 2019 മലപ്പുറം ജില്ലയിലാണ്. കവളപ്പാറ ഉരുൾപൊട്ടൽ നടന്നത് 2019 മലപ്പുറം ജില്ലയിൽ. പുത്തുമല ഉരുൾപൊട്ടൽ നടന്നത് 2019 തന്നെയാണ് വയനാട് ജില്ലയിൽ. പുത്തുമല ഉരുൾപൊട്ടൽ നടന്നയുടെ വയനാട് ജില്ലയിൽ ഏത് വർഷമായിരുന്നു? 2019. കട്ടിപ്പാറ കരിഞ്ചോല മര ഉരുൾപൊട്ടൽ നടന്നത് 2018 കോഴിക്കോട് വെച്ചാണ് നടന്നത്. കോഴിക്കോട് ജില്ലയിലാണ് ഈ ഉരുൾപൊട്ടൽ നടന്നത്. ഇനി കേരളത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നന്നായി ശ്രദ്ധിക്കുക. സീതാർകുണ്ട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്, വാളയാറിൽ. സീതാർകുണ്ട് സുഖവാസ കേന്ദ്രം പാലക്കാട് ജില്ലയിൽ വാളയാറിലാണ്. പൈതൽമല കണ്ണൂർ ജില്ലയിലാണ്. നെല്ലിയാമ്പതി പാലക്കാട് ജില്ലയിലാണ്.
നെല്ലിയാമ്പതി പാലക്കാട് ജില്ലയിലാണ്. അരിമ്പമല അരിമ്പ്രമല മലപ്പുറം ജില്ലയിലാണ്. അരിമ്പ്രമല മലപ്പുറം ജില്ലയിലാണ്. കൊടികുത്തിമല, അതെ, മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന കൊടികുത്തിമല മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. അടവി ഇക്കോ ടൂറിസം പത്തനംതിട്ട ജില്ലയിലാണ്. അടവി ഇക്കോ ടൂറിസം പത്തനംതിട്ട ജില്ലയിലാണ്. ഇനി കേരളത്തിലെ ചില ചുരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരവും പാലക്കാട് ചുരമാണ്. 32 കിലോമീറ്റർ മുതൽ 42 കിലോമീറ്റർ വരെ വീതിയുള്ള പാലക്കാട് ചുരമാണ് കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത്. അപ്പോൾ പാലക്കാട് ചുരത്തെ കേരളത്തിൻ്റെ കവാടം എന്ന് പറയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വീതി കൂടിയ ചുരമാണ് പാലക്കാട് ചുരം. പുനലൂരിനെയും ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. പുനലൂരിനെയും അതുപോലെ ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. 1834 തിരുവനന്തപുരത്ത് റോബർട്ട് എന്ന ഇംഗ്ലീഷുകാരനെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കാൻ സഹായം നൽകിയത് സ്വാതി തിരുനാളാണ്. 1834 തിരുവനന്തപുരത്ത് റോബർട്ട് എന്ന ഇംഗ്ലീഷുകാരനെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കാൻ സഹായം നൽകിയത് സ്വാതി തിരുനാളാണ്. CMS കോളേജ് സ്ഥാപിതമായത് 1817. കേരളത്തിലെ ആദ്യ കോളേജാണ് CMS കോളേജ്. CMS കോളേജ് സ്ഥാപിതമായത് 1817. 1817 CMS കോളേജ് സ്ഥാപിതമായത്. ചർച്ച് മിഷൻ സൊസൈറ്റി എന്നതിൻ്റെ ചുരുക്കരൂപമാണ് CMS. CMS കോളേജ് പ്രസിദ്ധീകരിച്ച വിദ്യാസംഗ്രഹമാണ് ഒരു ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ കോളേജ് മാഗസിൻ. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ കോളേജ് മാഗസിനും വിദ്യാഭ്യാസ പ്രസിദ്ധീകരണവും CMS കോളേജ് പ്രസിദ്ധീകരിച്ച വിദ്യാസംഗ്രഹമാണ്. കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങൾ MSC ക്ക് വേണ്ടി തയ്യാറാക്കിയാണ്. എല്ലാവരും ചീയപ്പാറ ഇടുക്കി ജില്ലയിൽ, തൊമ്മൻകുത്ത് ഇടുക്കി ജില്ലയിൽ തന്നെയാണ്, കീഴാർകുത്ത് ഇടുക്കി ജില്ലയിൽ തന്നെയാണ്, തൂവാനം ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ തൂവാനം ഇടുക്കി ജില്ലയിലാണ്. ചിന്നക്കനാൽ ഇടുക്കി ജില്ലയിലാണ്. പാലരുവി കൊല്ലം ജില്ലയിലാണ്. പാലരുവി കൊല്ലം രണ്ടിലും ലാ ഉണ്ട്, തെറ്റരുത്. പാലരുവി കൊല്ലം. എന്നാൽ പെരുന്തേനരുവി പത്തനംതിട്ട ജില്ലയിലാണ്. പെരുന്തേനരുവി പമ്പയിലാണ്, പത്തനംതിട്ട ജില്ലയിലാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇത് ചാലക്കുടി പുഴയിലാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ്. വാഴച്ചാൽ അതുപോലെ തന്നെ ചാലക്കുടി പുഴയിലാണ്. അതും തൃശ്ശൂർ ജില്ലയിലാണ്. ആഡ്യമ്പാറ മലപ്പുറം ജില്ലയിലാണ്. ആഡ്യമ്പാറ വെള്ളച്ചാട്ടമുള്ളത് മലപ്പുറം ജില്ലയിലാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടമുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. സൂചിപ്പാറ വെള്ളച്ചാട്ടമുള്ളത് വയനാട് ജില്ലയിലാണ്. കുട്ടികളെ, ഇത് GK യിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നന്നായി മനസ്സിലാക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.